അവിടത്തെ പേരുകൾ വലിയ മഹത്വമുള്ളതാണ് അല്ലേ? ഇപ്പൊ പേരിന് വലിയ സ്ഥാനമുണ്ട്, പേരിന് വലിയ മഹത്വമുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദ് വെച്ച് പേരിടണം, പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ വെച്ച് പേരിടണം. നമ്മൾ പറയാറില്ലേ, ഇപ്പൊ നമ്മളടുക്കല് മക്കളില്ല ഉസ്താദെ എന്ന് പറഞ്ഞ് വിഷമം പറയുമ്പോ ഉസ്താദുമാരുടെ ഇജാസിയത്തെ പ്രകാരം അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കാണ് എന്ത്? നിങ്ങള് മടവൂർ ഷെയ്ഖുനാന്റെ പേരിലും ഖാസിം വലിയുള്ളാന്റെ പേരിലും യാസീനോദണം, യാസീനോദിയിട്ട് വെള്ളത്തിലും ഈത്തപ്പഴത്തിൽ ഊതി നിങ്ങൾ അത് മന്ത്രിച്ച് കഴിക്കണം. ലക്ഷക്കണക്കിന് ആളുകളിൽ അറബിനിലാവും റമദാനിലാവും മാമിയും പറയുമ്പോ നിങ്ങൾ അവിടെ ഇഖ്ലാസോടെ വെള്ളം വെക്കുക, ഇഖ്ലാസോടെ അവിടെ നിങ്ങൾ വെള്ളം വെച്ച് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇൻഷാല്ലാ ഇഖ്ലാസോടെ ഇൻഷാല്ലാ നിങ്ങൾ വെള്ളം വെക്കുക. ഞാൻ എപ്പോഴും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഞാൻ മജ്‌ലിസിൽ വെക്കാറുണ്ട്. അതിന്റെ ബർക്കത്തോണ്ടോ നിങ്ങൾ ആമീന്റെ ബർക്കത്തോണ്ടൊക്കെയാണ് ശബ്ദം ഇങ്ങനെ നിലനിന്ന് പോണത്. അതല്ലാതെ എല്ലാ ദിവസവും എല്ലാ ദിവസവും രണ്ടു നേരം രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇങ്ങനെ ശബ്ദമിടുമ്പോ ശബ്ദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. പക്ഷേ നിങ്ങൾക്ക് ആമീന്റെ ബർക്കത്തോണ്ട് മജ്‌ലിസിന്റെ ബർക്കത്തിന്റെ വെള്ളം കൊണ്ടുവേണേ അതൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. നിങ്ങളൊക്കെ നിലനിൽക്കാൻ ദൈവമായിരിക്കും. അള്ളാഹു നമ്മുടെ നിയമത്തുകളൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഇഖ്ലാസോടെ യാസീൻ ഓതി ദുആ ചെയ്ത് ആമീൻ പറയാം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദ് എന്ന പേരിടാൻ നിങ്ങൾ നേർച്ചയാക്കിക്കോളി, പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ എന്ന പേരിടാൻ നേർച്ചയാക്കിക്കോളി. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അത് ഉസ്താദുമാരുടെ ഇജാസിയത്തിന്റെ വാക്കുകളാണ് പറഞ്ഞു വരുന്നത്. മുഹമ്മദി എന്നുള്ള പേരിന് വലിയ പവറാണ്, ഫാത്തിമ എന്ന പേരിനും വലിയ പവറാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ എത്ര പേരുണ്ട് പഠിച്ചോളി, ഫാത്തിമ ബീവിയുടെ പേരുകൾ. ഇപ്പൊ നമുക്കൊക്കെ കുറെ പേരില്ലേ അല്ലേ? ഇപ്പൊ എന്റെ പേര് സുഫ്വാൻ എന്നാണ്, എന്റെ ഉമ്മ വിളിക്കല് മറ്റൊരു പേരാണ്. അപ്പോ ഓരോരുത്തർക്കും ഓമന പേരുണ്ടാവും. മാനുവെന്നോ കുഞ്ഞുമോനെന്നോ അല്ലെങ്കിൽ പിന്നെ പൂമോനേന്നോ അല്ലെങ്കിൽ കുഞ്ഞുട്ടിയേന്നോ ഏന്നോ. പെണ്ണാണെങ്കിൽ മാളുവോ ചിലപ്പോ അങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ ലുലുവോ അല്ലെങ്കിൽ കുഞ്ഞുമോളെ അല്ലെ, അങ്ങനെയൊക്കെ വിളിക്കുമല്ലോ, ഒക്കെ വിളിക്കുമല്ലോ. സിനിമോളെ, മിന്നുമോളെ, മൂവിമോളെ അല്ലെ, കുഞ്ഞാളെ, അങ്ങനെയൊക്കെ വിളിക്കും. അപ്പൊ ഓമന പേര് എന്നുള്ളത് അതെന്താ? ഓമനയോടെ വിളിക്കണ പേരാണ്. ഓമന പേര് ഓമനത്തോടെ വിളിക്കണ പേരാണ്. അല്ലെ, അത് ഓമന പേരാവൂല. ഓമന പേര് എന്നാ ഓമനയോടെ വിളിക്കുന്ന മാനോ, കുഞ്ഞിമോനെ, പൂമോനെ, മാളുട്ടിയെ, ജന്മമോളെ, അങ്ങനെ സ്നേഹത്തോടെ വിളിക്കേണ്ട പേരാണ് ഓമന പേര് അല്ലെ. അതാ ഓമന പേര് പേര് നമ്മൾ ഇട്ടും ചെയ്തിട്ട് വിളിക്കണ വേറെ കോളത്തിൽ അങ്ങനെ ആവാൻ പാടില്ല. അത് സ്നേഹത്തോടെ തന്നെ വിളിക്കേണ്ട പേരാണ് ഓമന പേര് എന്നുള്ളത്. അപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വെച്ച പേരേതാ? അത് ഫാത്തിമ എന്ന് തന്നെയാണ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തർ വെച്ച പേരുണ്ടോ? ഇപ്പൊ നിങ്ങളെ ഉമ്മയും മാപ്പയും വെച്ചൊരു പേരുണ്ടാവും ആണല്ലോ, നിങ്ങളെ ഉമ്മയും മാപ്പയും വെച്ചൊരു പേരുണ്ടാവും. ഇപ്പൊ എനിക്ക് വെച്ച പേരാണ് സുഫ്വാൻ, അതേപ്രകാരം നിങ്ങൾക്ക് വെച്ച പേരുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് വെച്ച യഥാർത്ഥത്തിൽ വെച്ചൊരു പേരുണ്ടാവും. അതിന് പുറമെ ഒരു ഓമന പേരുണ്ടാവും. ഓമന പേരില്ലാത്ത നാടുകളുണ്ട് കേട്ടോ. ചിലയിടത്ത് ഓമന പേരൊന്നും ഉണ്ടാവില്ല, ചിലവര് അങ്ങനെ തന്നെ പേരിങ്ങനെ വിളിക്കും. ഓമന പേര് രസമാണ് അല്ലേ, അതൊരു സന്തോഷമാണ്, അതൊരു റാഹത്താണ്. ഓമന പേര് കൊണ്ട് വിളിക്കണം നമ്മൾ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ഫാത്തിമ എന്ന പേര് വെക്കാൻ കാരണം എന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് പഠിച്ചുകൊള്ളുക, റമദാനിലാവിന്റെ കുടുംബങ്ങൾ പഠിച്ചുകൊള്ളുക, പറയാൻ പോവുകയാ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ത്യ ആരാജ്യത്തിന്റെ അകത്തും പുറത്തും ഇരുന്നു കൊണ്ട് റമദാനിലാവിലൂടെ റമദാനിന്റെ പകൽ സമയം ദുഹ്ര നമസ്കാരം കഴിഞ്ഞാൽ റബ്ബേ റമദാനിലാവിന്റെ മുന്നിലിരുന്ന് അറിവ് പഠിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ ഫാത്തിമ ബീവിയുടെ ആണ്ടിന്നെന്ന് തുടങ്ങിയതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയാൻ. ആ ചരിത്രം കാതോർത്തിരിക്കാനിരിക്കുന്ന പ്രായമുള്ള ഉമ്മമാര്, ബാപ്പമാര്, ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികൾ, സയ്യിദ് കുടുംബങ്ങൾ, പണ്ഡിത കുടുംബങ്ങൾ, അല്ലാഹുവേ വലിയ വലിയ പണക്കാരുടെ വീട്ടിലും സാധാരണ ചെറിയ കുടിലിന്റെ കത്തിമിരുന്ന് റമദാനിലാവുകൾക്കുള്ള പ്രിയപ്പെട്ട റമദാനിലാവിന്റെ കുടുംബങ്ങളെ പ്രവാസ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജോലി തിരക്കിനിടയിലും വാഹനമോടിക്കുന്ന യാത്രക്കടയിലും റമദാനിലാവ് കേൾക്കുന്നവരെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാ പ്രിയപ്പെട്ടവരെ, പഠിക്കണം നമ്മള് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരുകൾ നമുക്കൊന്ന് പഠിക്കാമല്ലോ.
ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരുകൾ നമുക്കൊന്ന് പഠിക്കാമല്ലോ. ഈ കാലഘട്ടത്തെ യുവതലമുറ പഠിക്കേണ്ട പേരുകൾ അതല്ലേ? ഈ കാലഘട്ടത്തിലുള്ള യുവാക്കളും യുവതികളും പഠിക്കേണ്ട പേരുകൾ അതല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അറിയാത്ത യുവതലമുറ കടന്നു വരുമ്പോ നമുക്ക് അപമാനമല്ലേ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരുകൾ അറിയാത്ത യുവതലമുറ കടന്നു വരുമ്പോ നമുക്കത് സഹിക്കാൻ കഴിയൂല മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് റമദാനിലാവിൽ ഫാത്തിമ ബീവിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫാത്തിമാബിയുടെ ആണ്ടിന്റെന്ന് ഫാത്തിമാബിയുടെ മഹത്വം പറഞ്ഞപ്പോ ഉസ്താദേ ഇതിന്റെ ബാക്കി നിങ്ങൾ നാളെ പറയണേ, ഇതിന്റെ ബാക്കി നിങ്ങൾ നാളെ പറയണേ. എന്തോര നല്ല കൊതിയാണ് ഈ മുഅ്മിനീങ്ങൾക്ക് ഫാത്തിമബിയുടെ ചരിത്രം കേൾക്കാൻ. അല്ലാ, ഫാത്തിമാബിയുടെ കൂടെ ഈ പ്രിയപ്പെട്ടവർക്കോ ഞങ്ങൾക്കു നീ സ്വർഗം തരണേ. അല്ലാ, ആരംഭ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, അവിടുത്തെ പേരുകൾ നമ്മൾ പറയട്ടെ. അവിടുത്തെ ഒന്നാമത്തെ പേരാണ് ഫാത്തിമ. ഫാത്തിമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ നബിയേ എന്തുകൊണ്ടാണെന്നറിയോ തങ്ങളെ ഫാത്തിമ എന്ന പേര് വെക്കണം നബിയേ, തങ്ങളെ പ്രിയപ്പെട്ട പൊന്നമോൾക്ക് തങ്ങളെ ഫാത്തിമ എന്ന പേര് വെക്കണം തങ്ങളെ, ഫാത്തിമ എന്ന പേര് വെക്കണേ തങ്ങളെ. ആ പേര് വെക്കാൻ കാരണം എന്തെന്നറിയോ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ് തങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ് തങ്ങളെ. പേരിന്റെ അർത്ഥം അതാണ് നബിയേ, ആ പേര് കൊണ്ട് ഉദ്ദേശമാക്കുന്നത് അതാണ് നബിയേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ് തങ്ങളെ. കത്തിയാടുന്ന നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ. അല്ലാഹുവേ തെറ്റ് ചെയ്തുകൊണ്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്ത് വെച്ച നരകമുണ്ടല്ലോ. പാപക്കറകൾ ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചു പോയവർക്ക് അല്ലാഹു തയ്യാർ ചെയ്ത് വെച്ച നരകമുണ്ടല്ലോ. അല്ലാ, ആ നരകത്തിൽ നിന്ന് ഫാത്തിമ രക്ഷപ്പെട്ടവരാണ്. ഫാത്തിമ രക്ഷപ്പെട്ടവളാണ് നബിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ നരകത്തെ തൊട്ട് തടഞ്ഞിരിക്കുന്നു നബിയേ എന്ന അർത്ഥം വെക്കാനാണ് ഫാത്തിമ എന്ന പേര് ഞാൻ വെച്ചത് തങ്ങളെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് റമദാനിലാവിന്റെ കുടുംബങ്ങളെ, ഫാത്തിമ ബീവിയുടെ ഒന്നാമത്തെ പേര് പഠിച്ചോ, ഫാത്തിമ. ഫാത്തിമ നമ്പർ വൺ. ഫാത്തിമ, ഫാത്തിമ എത്ര ആളുകൾക്കുണ്ട് ഫാത്തിമ എന്ന പേര്? ഓ, ഓരെങ്ങനെ പറഞ്ഞു? കണ്ട 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 മാഷാല്ലാ, കണ്ടില്ലേ 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 ഓരെങ്ങനെ കളർ വന്നിട്ടുണ്ടാവും. ആ പേരിന്റെ അർത്ഥം, ആ പേരിന് വലിയ മഹത്വം, ആ പേരിന് വലിയ മഹത്വം, വലിയ മഹത്വം. ഇനിയിപ്പോ ചിലപ്പോ പറയണ്ടാവും, കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങക്ക്, എനിക്ക് ഫാത്തിമ എന്ന് പേര് വെച്ചുടനെയോ സന്തോഷിച്ചോളെ. അപ്പൊ ഒന്നാമത്തെ പേര് പഠിച്ചല്ലോ, രണ്ടാമത്തെ പേര് പറയാൻ പോകട്ടോ. ഒന്നാമത്തെ പേര് പഠിച്ചില്ലേ, എന്താണ് ഫാത്തിമ എന്ന് പറഞ്ഞേ? ഫാത്തിമ, ഫാത്തിമ എന്ന പേര് വെക്കാൻ കാരണം എന്താ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ്.
കാരണം മറക്കരുത്. അഥവാ ഉസ്താദ് പരീക്ഷയ്ക്ക് ചോദിച്ചാല്, ഇനിയിപ്പോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മളത് പഠിക്കണം. ഒരു ഇൽമു പഠിച്ചു കഴിഞ്ഞാൽ എന്തൊരു വലിയ സൗഭാഗ്യ. അത് റമദാൻ മാസത്തിൽ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ, ഞാൻ ഇവിടെ സ്റ്റുഡിയോയിലാണ്, നിങ്ങൾ നിങ്ങളെ വീട്ടിലാണ്. സംഗതി ഇൻഷാല്ലാ നല്ല നിയത്ത് വെച്ചിരുന്നാ മതി. നല്ല നിയത്ത് വെച്ചിരിക്കും. അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതിന് കാരണം എന്താ? കാരണം ഇനി മറക്കരുത്. എന്താ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ്. പുതിയ അറിവ് നല്ലോണം പഠിക്കട്ടോ. അപ്പോ പഴയ കാലത്തിലെ പേരൊക്കെ എങ്ങനെയാണ്? ഉമ്മ, നമ്മുടെ ഉമ്മാരെ പേരൊക്കെ ഫാത്തിമ, ഫാത്തിമ കുട്ടി, നമ്മൾ പാത്തുമ്മ കുട്ടി എന്നൊക്കെ പറയും. ഫാത്തിമ കുട്ടിയാണ് ശരിക്കും. ഫാത്തിമ കുട്ടി പേരെന്താ ചോദിക്കുമ്പോ, എന്റെ പേര് പാത്തുമ്മ കുട്ടിയാണ്. മാനേ പാത്തുമ്മ കുട്ടിയല്ല, ഫാത്തിമ കുട്ടി. ഫാത്തിമ, ഫാത്തിമ അതൊരു ബർക്കത്തുള്ള പേരാണ് കേട്ടോ, അത് മറക്കരുത്. അപ്പൊ അതിന് നമ്മൾ കാരണം പറഞ്ഞു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഇമാം ദൈലമിയും ഇത് പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പ്രവാചകരുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിക്ക് ഫാത്തിമ എന്ന നാമകരണം ചെയ്യാനുള്ള കാരണം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ്. അതുകൊണ്ടാണ്. ഇനി ഫാത്തിമ ബീവിയുടെ കൂടെ വേറെ പേര് ചേർക്കാതിന് കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾ കമന്റ് എടുക്കുന്ന എന്റെ പേര് ഖദീജയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പേരുകൾ തന്നെയല്ലേ. ഫാത്തിമ എന്നതിന്റെ മഹത്തല്ല, നമ്മൾ ഫാത്തിമബീന്റെ മഹത്വം പറയുമ്പോ പിന്നെ അതല്ലേ നമ്മൾ പറയാം അല്ലേ. അതന്നെയാണ് ഫാത്തിമബിയുടെ മഹത്വം പറയുമ്പോ അങ്ങനെ തന്നെ പറയാം. എന്റെ ഉമ്മാന്റെ പേര് അലീമിയാണ്, എന്റെ ഭാര്യയുടെ ഉമ്മന്റെ പേര് മറിയമാണ്. അതൊക്കെ നല്ല നല്ല പേരുകളല്ലേ. ഹലീമ ബീവി, മറിയം ബീവി, നല്ല പേരുകളല്ലേ. അപ്പൊ പറഞ്ഞു വരുന്നത് നല്ല പേരുകളാവണം, നല്ല പേരുകൾ. അതൊരു ബർക്കത്തുള്ള പേരാണ് ഫാത്തിമ. നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പേരിടുമ്പോ, ഇനിയിപ്പോ നിങ്ങൾ പുതിയൊരു പേര് വെച്ച്, ജാസ്മിൻ എന്നോ ഹദിയ എന്നോ, അതല്ലെങ്കിൽ പിന്നെ വേറെന്താവട്ടെ, ഞാൻ ഉദാഹരണം പറഞ്ഞു മാത്രം, ലുബാബ, എന്ത് പേര് വെച്ചാലും മുന്നിന് നിങ്ങൾ ആദ്യം ഫാത്തിമ കൂട്ടുക. അതൊരു ബർക്കത്താണ്, അതൊരു ബർക്കത്താണ്. നമ്മുടെ നമ്മുടെ മക്കൾക്ക് അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ പേര് പറഞ്ഞു. രണ്ടാമത്തെ പേര് പറയണേ, ഒരൊറ്റ സ്വലാത്ത് അലികളിൽ ഓരോ പേരിനും ഒരു സ്വലാത്തല്ലി ഫാത്തിമാമിന്റെ രണ്ടാമത്തെ പേര് പറയണം. ചൊല്ലി ചൊല്ലി, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ ഇന്നലൈലൈക്കോം ലിസാഹതി മാബീന ശിദ്ദതോ ആഫതൈയാ ശൈഖന മടവുർവലി. ചൊല്ലോ, അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബിനെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ അകവും പുറമോ നീ നന്നാക്കി തരണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ പഠിച്ചു വെക്കുക, ഫാത്തിമ ബീവിയുടെ രണ്ടാമത്തെ പേര് പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ രണ്ടാമത്തെ പേര് പറയുകയാണ്, ഫാത്തിമത്തു സുഹ്ര. ഫാത്തിമത്തു സുഹ്ര അസ്സഹ്റായി എന്നാണ് ഫാത്തിമ ബീവിയുടെ രണ്ടാമത്തെ പേര്. അത് ഓമന പേരാണ്. നമ്മള് മാളുട്ടിയെ എന്നൊക്കെ വിളിക്കും പോലെ, അജ്മോളെ എന്നൊക്കെ വിളിക്കും പോലെ, ഐശു എന്നൊക്കെ വിളിക്കും പോലെ അല്ലേ. അപ്പോ നമ്മള് വിളിക്കും പോലെ ഒരു പേരാണ്. എന്ത്? നമ്മൾ വിളിക്കൂലേ ഇപ്പൊ മോളി എന്നൊക്കെ വിളിക്കൂലേ, അല്ലെങ്കിൽ മോളെ എന്നൊക്കെ വിളിക്കൂലേ, അല്ലെങ്കിൽ മോനെ എന്നൊക്കെ വിളിക്കൂലേ. ഫാത്തിമ ബീവിയുടെ രണ്ടാമത്തെ ഒരു ഓമന പേരാണ് എന്ത്? അസ്സഹ്റ. അതുകൊണ്ടാണ് ഫാത്തിമത്തു സുഹ്ര. കേട്ടില്ലേ, പല സ്ഥലത്തും ഫാത്തിമത്തു സുഹ്ര എന്ന് കേട്ടിട്ടില്ലേ? എന്താ അതിന്റെ അർത്ഥം?
അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക്? സഹ്റ എന്നതിന്റെ ഫാത്തിമത്ത് സുഹ്റ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആരാ പറയാ? കമന്റിൽ ആദ്യം പറയണത് ആരാ? ഞാൻ ശ്രദ്ധിച്ച് നോക്കട്ടെ. ആരാ? ഫാത്തിമത്ത് സുഹ്റ എന്നതിന്റെ അർത്ഥം ആരാ ആദ്യം പറയാം? നോക്കട്ടെ 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 നോക്കട്ടെ. ഇൻഷാല്ലാഹ്, ആരെങ്കിലും ഒരാൾ പറയാതിരിക്കൂല. ആദ്യം ഫാത്തിമത്ത് സുഹ്റന്റെ അർത്ഥം കിട്ടണ്ടേ? നോക്കട്ടെ, ഫാത്തിമത്ത് സുഹ്റ എന്നതിന്റെ അർത്ഥം ആർക്കും അറിയില്ല റബ്ബേ. യെസ്, പുഷ്പം. പുഷ്പം സഫിയ ഫൈസൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് മുമ്പ് ആരെങ്കിലും കമന്റ് ചെയ്തിരിക്കണോ? ഇല്ലല്ല. ഓക്കെ ഓക്കെ ഓക്കെ. പുഷ്പം. ഓക്കെ ഓക്കെ. ഫാത്തിമത്തു സഹ്റ പുഷ്പം പൂവ്. മാഷാല്ലാ, ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നു, ഇപ്പൊ ഒരുപാട് ആളുകൾ പറയുന്നു മാഷാല്ലാ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് തരട്ടെ. അപ്പോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. ചില ആളുകൾ കമന്റ് ചെയ്താൽ വൈകിയതായിരിക്കും, അറിയാത്തവർ ആരുണ്ടാവില്ല. അല്ലാഹു ബർക്കത്ത് തരട്ടെ, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് തരട്ടെ, എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് തരട്ടെ. അപ്പൊ പൂവ് ഇല്ലേ? അഴകിലും അഴകായി മാറിയ സുറൂമ കൺകീഴിയാലേ. നമ്മൾ പാടില്ലെന്നല്ലേ? അപ്പൊ വല്ലാത്ത അഴകാണ് പുഷ്പം. പുഷ്പം, പുഷ്പല്ല, പുഷ്പം. പുഷ്പം എന്ന് പറയുന്നത്, പുഷ്പം എന്ന് പറയാം അല്ലേ? പുഷ്പം എന്നല്ലേ? പൂവ് അല്ലേ? അപ്പോ പൂവ്, പുഷ്പം, പുഷ്പം. പൂവിന്റെ പ്രത്യേകത എന്താ? കാണാൻ നല്ല സൗന്ദര്യമാണ്. ഏത് പൂക്കൾക്കും അതിന്റെ ഒരു സൗന്ദര്യമുണ്ട്. ഇവിടെ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച സഹ്റ എന്ന സഹ്റ പുഷ്പം പറഞ്ഞാ റോസാപ്പൂവ്. റോസാപ്പൂ കണ്ടില്ലേ? നല്ല നല്ല സൗന്ദര്യമാണ് കാണാൻ, നല്ല സൗന്ദര്യമാണ്. അപ്പൊ വീട്ടിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാല് അവിടെ ഇങ്ങനെ പുഷ്പങ്ങള്, നല്ല പൂവുകൾ ഇങ്ങനെ കാണാൻ കഴിയും. ഇപ്പൊ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് എല്ലാരും വീട്ടിലും ചട്ടിയും കോലൊക്കെ ഉണ്ടായിരുന്നു. ചട്ടിയും കോലം, ചട്ടിയും കാലം. അവിടെ പൂവ് അങ്ങനെ തൂക്കിയിട്ട്, ഇവിടെ പൂവ് ഇങ്ങനെ തൂക്കിയിട്ട്. ഇപ്പൊ ആ വീട്ടിലേക്ക് കയറി ചെന്ന ആ ചട്ടി അങ്ങനെ തന്നെ ഉണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പൊ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് ഫുള്ള് എല്ലാ വീട്ടിലും പൂന്തോട്ടവും, എല്ലാ വീട്ടിലും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. കാരണം വെറുതെ ഇരിക്കല്ലേ എല്ലാരും. അപ്പൊ എല്ലാരും ചെയ്യും, നല്ല പുഷ്പങ്ങളൊക്കെ ഉണ്ടാക്കും, നല്ല പൂവുകളൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് ഇപ്പൊ അതൊക്കെ കുറഞ്ഞു പോയതോണ്ട്. ഇപ്പൊ ചെടിനൊന്നും ആരും തിരിഞ്ഞോക്കില്ലേ? പുഷ്പങ്ങളൊക്കെ വേണം വീട്ടില്, പൂന്തോട്ടങ്ങളൊക്കെ വേണം കേട്ടോ. അല്ലാഹു ബർക്കത്ത് തരട്ടെ. വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അവിടുത്തെ മറ്റൊരു പേരാണ് ഫാത്തിമത്തു സഹ്റ. കാരണം എന്താണ്? ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ വിളിച്ച നാമമാണ് ഫാത്തിമത്തു സഹ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ വിളിച്ച പേരാണ് ഫാത്തിമത്തു സഹ്റ. അങ്ങനെ വിളിക്കാൻ ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ വിളിക്കാൻ ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തെന്നറിയോ? അല്ലാഹുവേ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ അങ്ങനെ ഫാത്തിമത്തു സഹ്റ എന്ന് വിളിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ ഫാത്തിമ ഒരു പൂവാണ്, എന്റെ ഫാത്തിമ ഒരു റോസാപ്പൂവിനെ പോലെയാ, എന്റെ ഫാത്തിമ ഒരു റോസാപ്പൂവിൽ അഴകുള്ള ഫാത്തിമ, റോസാപ്പൂവിന്റെ അഴകുള്ള ഫാത്തിമ. അത്രയും നല്ല സൗന്ദര്യമാണ് എന്റെ ഫാത്തിമ ബീവിക്കുള്ളത്, അത്രയും വലിയ സൗകര്യമാണ് എന്റെ ഫാത്തിമ എന്റെ ഫാത്തിമ ബീവിക്കുള്ളത്. ഹബീബിന്റെ പ്രിയ മകളെ ഫാത്തിമ ബി കലിമകളെ, ഹബീബിന്റെ പ്രിയ മകളെ ഫാത്തിമ ബി കനിമകളെ, പാറിൽ നാനിമാർക്ക് മാത്രം കാക്കനി, മഹിളകളിൽ രാജ്ഞിയായ പൂങ്കനി, പാറില്ലാരിമാർക്ക് മാതൃകാക്കനി, മഹിളകളെ രാജ്ഞിയായ പൂങ്കനി.
ചെമ്പക പോ നിറമുള്ള ചേലോത്ത ഫാത്തിമ. കണ്ടില്ലേ എങ്ങനെ ചെമ്പക പൂവിന്റെ നിറമുള്ള ചേലോത്ത ഫാത്തിമ, ചെമ്പക പോ നിറമുള്ള ചേലോത്ത ഫാത്തിമ, ചേലിനിലാവൊത്ത റാണി ഫാത്തിമ, സുഗന്ധ പൂവാ മഹിളകൾക്ക് ഫാത്തിമ, ചെമ്പക പോ നിറമുള്ള ചേലോത്ത ഫാത്തിമ, ചെമ്പക പോ നിറമുള്ള ചേലോത്ത ഫാത്തിമ, ചേലിനിലാവൊത്ത റാണി ഫാത്തിമ, സുഗന്ധ പൂവാ മഹിളകൾക്ക് ഫാത്തിമ, ചേലിനിലാവൊത്ത റാണി ഫാത്തിമ, സുഗന്ധ പൂവാ മഹിളകൾക്ക് ഫാത്തിമ, അലിയാര് തങ്ങളുടെ പുതുനാരി ഫാത്തിമ, അലിയാര് തങ്ങളുടെ പുതുനാരി ഫാത്തിമ, ഹസൈൻ ഹുസൈനോരിൽ മദാ ഫാത്തിമ, ഹസൽ മുല്ല പൂവിൽ ചിരി ഫാത്തിമ. അല്ലാഹുവേ ഫാത്തിമ ബീ റളിയല്ലാഹു അൻഹ ചരിത്രം അങ്ങനെയാൽ ഫാത്തിമത്ത് സുഗറ എന്ന പേര് വരാൻ കാരണം എന്തെന്നറിയോ? അത് മുത്തു റസൂലുള്ളാഹിന്റെ ഹുസ്മമായ ഫാത്തിമ, ഒരു പൂവിനെ പോലെ അഴകുള്ളവളാണ്. മഹാനായ ജഅഫർ ഇബ്നു മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാ, ഫാത്തിമ ബീവിയെ സഹറ എന്ന് വിളിക്കാൻ കാരണം എന്തെന്നറിയോ? മഹാനവരങ്ങൾ പറയുകയാണ്, ഫാത്തിമ ബീവിയെ സഹറ എന്ന് വിളിക്കാൻ കാരണം എന്തെന്നറിയോ? രാത്രി സമയത്ത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? പതിരാ സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോ നക്ഷത്ര എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ നക്ഷത്രങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് വല്ലാത്തൊരു കൗതുകമാണല്ലോ. ചെറിയ മക്കള് ഭക്ഷണം കഴിക്കുമ്പോ മോനെ അമ്പിളി മാമനെ കാണിച്ചു തരാം, വാനത്തേക്ക് നോക്കുമെന്ന് പറഞ്ഞിട്ട് അമ്പിളി മാമനെ കാണിച്ചു കൊടുക്കാറില്ലേ? മക്കൾ അത് കൗതുകത്തോടെ കണ്ടിരിക്കാറില്ലേ? രാത്രി കാലങ്ങളിൽ മകരിവിന്റെ ഇരുട്ട് മൂടിയാലെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, കാർമേഘങ്ങളില്ലെങ്കിൽ നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ലേ നിങ്ങള്? നല്ല കൗതുകമല്ലേ അത്? കാണാൻ അഴകുള്ളതല്ലേ? കാണാൻ അതിന്റെ വല്ലാത്ത സൗന്ദര്യമാണല്ലോ. നമ്മളിങ്ങനെ നടക്കുമ്പോ നക്ഷത്രേയും അമ്പിളിയെയും നമ്മളിങ്ങനെ നോക്കുമ്പോ അത് നമ്മുടെ കൂടെ പോരുന്നത് പോലെ നിങ്ങളെ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ നടന്ന് 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 അതിലേക്ക് മാത്രം സൂക്ഷിച്ചു നോക്കുമ്പോ അത് നമ്മളെ കൂടെ ഇങ്ങനെ പോരുകയാണ്. അത് നമ്മൾ നിൽക്കുമ്പോ അവിടെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയല്ലേ? നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ, അമ്പിളിയെ നീ കണ്ടോ മോനെ, നക്ഷത്രത്തെ നീ കണ്ടോ മോനെ, ഇതുപോലെയാണ് ചെറുപ്പക്കാരാ. മഹാനായ ജഅഫർ ഇബ്നു മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, മാഷാ അല്ലാഹ്, ഭൂമിലോകത്തുള്ള ആളുകൾ ആകാശത്തേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങൾ മിന്നുന്നത് നമ്മളെ കൗതുകമായി കാണുന്നത് പോലെ ആകാശത്തുള്ളവരെ ഭൂമിയിലേക്ക് നോക്കുമ്പോ ആകാശത്തുള്ളവരെ ഭൂമിയിലേക്ക് നോക്കുമ്പോ ഫാത്തിമയുടെ പ്രകാശ ആകാശവാസികൾക്കൊരു ഹരമാ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രകാശത്തെ ആകാശത്തുള്ളവരെ സൗന്ദര്യത്തോടെ നോക്കി നിൽക്കുമെന്ന ഭൂമിയിലെ നക്ഷത്രമാണ് ഫാത്തിമ, ഭൂമിയിലെ പ്രകാശമാണ് ഫാത്തിമ, ഭൂമിയിലെ പ്രകാശമാണ് ഫാത്തിമ.
ഭൂമിലോകത്തിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോ പ്രകാശിക്കുന്ന നക്ഷത്ര കിരണങ്ങളെ കാണുന്നത് പോലെ ആകാശത്തുള്ളവർ ഭൂമിയിലേക്ക് നോക്കുമ്പോ പ്രകാശിക്കുന്ന ഒരു പ്രകാശമായിട്ട് കാണുന്ന ഒരു ഹരമായി കാണുന്ന ഒരു പ്രകാശമാണ് എന്റെ ഫാത്തിമക്കുള്ളത് സ്വഹാബ. അതുകൊണ്ടാണ് ജഅഫർ ഇബ്നു മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അതുകൊണ്ടാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹക്ക് സഹറ എന്ന പേര് വെച്ച് നിന്ന മഹാന്മാരെ പറയുകയാണ്. അപ്പൊ എത്ര പേരായി? നമ്പർ ടു, രണ്ട് പേര് മറക്കരുതേ, രണ്ട് പേര് നമ്മൾ ഇന്ന് പറഞ്ഞു അല്ലേ. ഒന്ന് ഫാത്തിമ, ഫാത്തിമ, രണ്ടാമത്തേത് ഫാത്തിമത്ത് സുഹ്റ, സുഹ്റ, ഫാത്തിമത്ത് സുഹ്റ. അപ്പോ നമ്മൾ പറയക്കല്ലേ സുഹ്റബിയെ ചൂല, നമ്മൾ സുഹ്റാ ചൂല, അതിന് അസലാണ് സുഹ്റ, സുഹ്റ, ഫാത്തിമത്ത് സുഹ്റ. മൂന്നാമത്തെ പേര് പറയാം, നമ്പർ ത്രീ പഠിച്ചോളി, റമളാനിലാവിന്റെ കുടുംബങ്ങൾ പഠിച്ചോളി ഇൻഷാല്ലാ. മൂന്നാമത്തെ പേര് എന്താ? അൽ ബത്തൂൽ, ബത്തൂൽ എന്ന ഫാത്തിമ ബത്തൂൽ, ആയിഷ ബത്തൂൽ അല്ലേ. നമ്മൾ മക്കൾക്ക് പേര് വെക്കാറുണ്ട്, ഇപ്പൊ കൊറേ ബത്തൂലന്മാരുണ്ട് അല്ലേ, ഫാത്തിമ ബത്തൂൽ, ആയിഷ ബത്തൂൽ, നാജിയ ബത്തൂൽ, നല്ല സൗന്ദര്യമുള്ള പേരാണ് ബത്തൂൽ എന്നുള്ളത്. ബത്തൂൽ ബത്തൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫാത്തിമ ബിയുടെ മറ്റൊരു പേരാണ് ബത്തൂൽ എന്ന്. വേറൊരു മഹദിക്ക് പേരുണ്ട് ബത്തൂൽ എന്നുള്ളത്. ഏത് മഹദിക്ക് അറിയോ? ഫാത്തിമ ബിബി റളിയല്ലാഹുവിനൊക്കെ ബത്തൂൽ എന്ന പേരുണ്ട്, അതോടുകൂടെ വേറെ ഒരു മഹദിക്കുള്ള പേരാണ് ബത്തൂൽ എന്നുള്ളത്. ആരാണത് പറയാം? ഞാന് ഒരു മിനിറ്റ് സമയം തരും, ഒരു മിനിറ്റ് സമയം, വിലപ്പെട്ട സമയമാണ്, ഒരു മിനിറ്റ് സമയം തരാം. ബത്തൂൽ എന്നുള്ള പേര് ആർക്കാണ്? ഇൻഷാല്ലാ കമന്റ് ഞാൻ ശ്രദ്ധിക്കാണ്. ഫാത്തിമ ബീവി അല്ലാതെ, ഫാത്തിമ ബീവി അല്ലാതെ ഐഷ ബത്തൂൽ, അതൊക്കെ ശരി. പക്ഷെ ഒരു ബീവി, ഒരു മഹദിക്ക പേര് ആര് പറയും? കൂടെ റളിയല്ലാഹുവിനെ ഇങ്ങനെ റാട്ട് കൊടുക്കണം, എന്നാലേ ഞാൻ പെട്ടെന്ന് കാണുള്ളൂ. മറിയം ബീവി ആരാ പറഞ്ഞത്? അലി, അലി, മരിയാട്, മരിയാട്. ഓക്കെ 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 ഓക്കെ, അതിന് മുമ്പ് ആരും പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ 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 ഓക്കെ. അള്ളാഹു എല്ലാവർക്കും എല്ലാരും പറയുന്നുണ്ട് മറിയം ബീവി കാണാം. അതറിയുന്ന ആൾക്കാരുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ചെയ്താൽ വൈകിയതായിരിക്കും, കുഴപ്പമില്ല. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തേടെ. ഫേസ്ബുക്കിൽ വല്ല കമന്റും വന്നുകളോ നോക്കട്ടെ. ഹാജറ ബീവി, മാഷിത ബീവി, സാറ ബീവി, മറിയം ബീവി, മാഷാ ഫേസ്ബുക്കിലുണ്ട്. മാഷാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ബത്തൂൽ എന്ന പേര് ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ബത്തൂൽ എന്ന പേര് ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ കൊണ്ട്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം കൂടി പറയാൻ പോവുകയാണ്. ബത്തൂൽ എന്നുള്ള നാമം ഫാത്തിമ ബീവിക്ക് പോലെ, ഫാത്തിമ ബീവി റളിയല്ലാഹുവിനൊക്കെ പേര് വെച്ചത് പോലെ മഹദിയായ മറിയം ബീവി റളിയല്ലാഹുവിന്റെ പേരുമാണ്. മറിയം ബീവി റളിയല്ലാഹുവിനൊക്കെ അങ്ങനെ പേര് വെച്ചിരുന്നു. മറിയം ബീവിയുടെ ചരിത്രം നല്ല രസമാണ്, ഇൻഷാല്ലാ നമ്മളതൊക്കെ പറയും കേട്ടോ. നമ്മളത് റമളാനിലാവില്, റമളാനിലാവിന്റെ ഓരോ ദിവസം ഫാത്തിമയുടെ ചരിത്രം കൈയേറ്റത്തിന്റെ ബാക്കി പറഞ്ഞുതരാം. അപ്പൊ മറിയം ബീവി റളിയല്ലാഹുവിനൊക്കെ ആ പേര് വെച്ചിരുന്നു ബത്തൂൽ എന്നുള്ള. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവേ ബത്തൂൽ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി തനിച്ചിരുന്നവല്ലെന്നാണ്, ഇബാദത്ത് എടുക്കാൻ വേണ്ടി തനിച്ചിരുന്നവല്ലെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുകയാ. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി ഇബാദത്ത് എടുക്കാൻ ജീവിതത്തിൽ നിന്ന് തനിച്ചിരുന്നവളാണ് മഹദിയായ ഫാത്തിമ. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹുവിനൊക്കെ ബത്തൂൽ എന്ന പേര് വരാൻ കാരണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നാരമോളെ ഫാത്തിമ ബീവി റളിയല്ലാഹുവിനൊക്കെ അങ്ങനെ പേര് വരാൻ കാരണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നല്ല ഇബാദത്തെടുത്ത മോളായിരുന്നുവല്ലോ. അതുപോലെ തന്നെയാ താജില്ലറൂസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ തുല്യമായ സ്ഥാനത്തിന്
ഉള്ളത് കൊണ്ടാണ് ഫാത്തിമ ബീവിക്ക് ബത്തൂൽ എന്ന പേര് വിളിക്കാൻ കാരണം. മറിയം ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെ ബത്തൂൽ എന്ന് ചില മഹാന്മാരെ പറഞ്ഞിട്ടുണ്ട്, കാരണം എന്തെന്നറിയോ? ഒറ്റക്കിഴി ബാധത്തെടുത്തവരല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടതകളും സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്നപ്പോ സ്വന്തം നാട്ടുകാരെ മറിയം ബീവി റളിയല്ലാഹുവിനെതിരെ ആരോപണങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ. സ്വന്തം നാട്ടുകാരെ, സ്വന്തം കൂടപ്പിറപ്പുകള്, സ്വന്തം നാട്ടുകാരെ മറിയം ബീവി റളിയല്ലാഹുവിനെതിരെ കുപ്രചരണങ്ങൾ പറഞ്ഞു വിട്ടില്ലേ? അപ്പോഴുള്ള മറിയം ബീവി റളിയല്ലാഹു അൻഹ പതറിയില്ല, പതറാതെ പിടിച്ചു നിന്നവരാണ് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ, അങ്ങനെ പതറാതെ പിടിച്ചു നിന്ന കാരണം കൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു നൽകിയ സ്ഥാനം വലുതാണ്. റമദാൻ നിലാവെ കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, മഹദിമാരെ ചരിത്രങ്ങൾ പഠിക്കുമ്പോ അതൊക്കെ നമുക്ക് പാഠമാവണം മോളെ. എന്ത് വിഷമം വന്നാലും ക്ഷമിക്കാനുള്ള മനസ്സ് വേണം മോളെ. എന്ത് പ്രയാസം വന്നാലും ക്ഷമിക്കാനുള്ള മനസ്സ് വേണേ പെങ്ങളെ. നിങ്ങളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ തിരിച്ചു പറയുന്നതിന് പകരോ അതിലെല്ലാം ക്ഷമയോടെ നിന്നാൽ അല്ലാഹു നിങ്ങൾക്ക് വിജയത്തിന്റെ കവാടങ്ങളെ നിങ്ങളെ മുമ്പിൽ തുറന്നു തരുന്നതാണ് പെങ്ങളെ. അതുകൊണ്ടാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ്. ഒരുപാട് സങ്കടങ്ങള്, ഒരുപാട് വിഷമങ്ങള്, ഒരുപാട് പ്രയാസങ്ങള് മറിയം ബീവി റളിയല്ലാഹു അൻഹ അനുഭവിച്ചതാണ്. ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം മറിയം ബീവി ക്ഷമിച്ചത് കൊണ്ടാ ക്ഷമയുടെ രാജകുമാരിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു ഒറ്റക്കിഴി ഇബാദത്തെടുത്ത റബ്ബിലേക്ക് അടുത്ത മഹദിയാണ്. അതുകൊണ്ടാണ് അൽ ബത്തൂൽ എന്ന പേരെ തനിച്ചുകൊണ്ട് ഇബാദത്തെടുത്ത റബ്ബിലേക്ക് അടുത്തവരെന്ന്. നല്ല അർത്ഥമുള്ള പേരാണ് ബത്തൂൽ. അല്ലാഹുവേ, അപ്പൊ ഫാത്തിമ ബീയുടെ മൂന്ന് പേരുകൾ നമ്മൾ പഠിച്ചു. മൂന്ന് പേര് നമ്മൾ പഠിച്ചു കേട്ടോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഫാത്തിമത്തു സുഹ്ര, പിന്നെ ഫാത്തിമ ബത്തൂൽ. അപ്പൊ മൂന്നെണ്ണായല്ലോ. മഹാനായ സാലിഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലോക വനിതകളിൽ ചാരിത്ര ശുദ്ധിയും ദീനീ ബന്ധത്തിലും ഏറ്റവും വലിയ സ്ഥാനം ഫാത്തിമ ബീവിക്കാണ്. അതുകൊണ്ടാണ് ബത്തൂൽ എന്ന പേര് ഫാത്തിമ ബീവിക്ക് വെച്ചത്. പല കാരണങ്ങളും പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഫാത്തിമ ബീവിന്റെ മൂന്നാമത്തെ ഒരു പേര് പഠിച്ചു, ഫാത്തിമ ബത്തൂൽ അല്ലെ. ഇനി നാലാമത്തെ സിദ്ദീഖ എന്നുള്ളത് നല്ല പേരാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരു പേരാണ്. കാരണം എന്താ? സത്യം മാത്രമേ പറയൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കളഞ്ഞു കളവ് പറഞ്ഞ ചരിത്രമല്ല, സത്യം മാത്രമേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുള്ളൂ. അതുകൊണ്ടാണ് ആ നാട്ടിൽ സ്ത്രീകൾക്കിടയിൽ വല്ല പ്രശ്നവും വന്നാൽ, സ്ത്രീകൾക്കിടയിൽ വല്ല പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ പ്രശ്നങ്ങളെ മധ്യസ്ഥ പറഞ്ഞുകൊണ്ട് അവർ മധ്യസ്ഥതയ്ക്ക് കാണുന്നത് ആരെയറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ നമ്മളെ നാട്ടിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ആജീരുടെ അടുത്ത് പോവുക, ആജീരുടെ അടുത്ത് പോയി കണ്ട് പ്രശ്നം പരിഹരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദിനെ പോവുക, അവിടെ ചെന്നിട്ട് പ്രശ്നം പരിഹരിക്കാം, നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ കുടുംബത്തില് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് ഉമ്മമാന്റെ അടുത്ത് പോകാം നമുക്ക്, അല്ലെങ്കിൽ അമ്മായിന്റെ അടുത്ത് പോകാം, അമ്മോഷം കാക്കാൻ അടുത്ത് പോകാം, അല്ലെങ്കിൽ കുഞ്ഞാപ്പാന്റെ അടുത്ത് പോകാം, ഓരടുത്ത് എന്താണ് പ്രശ്നം പരിഹരിക്കാം, നമ്മൾ പറയാറില്ലേ. സ്ത്രീകൾക്കിടയിൽ ഒരു വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലാഹുവേ അതിന് പരിഹാരം കണ്ടിരുന്നത് അവര് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി ഒരിക്കലും കളവ് പറയൂല, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. കാരണം ഫാത്തിമ ബീവി ആരുടെ ചോരയാ? ആരുടെ ചോരയാ? മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോരയാ. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട തങ്കക്കുടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പേരാണ് സിദ്ദീഖ. അപ്പൊ നാല് പേരായിട്ടോ, മറക്കരുത് കേട്ടോ, നാല് പേരായി. ഇനി പറയട്ടെ, അടുത്ത ഒരു പേര് പറയട്ടെ, സക്കിയ.
സക്കിയ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരു പേരാണ് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് സക്കിയ എന്ന പേരുണ്ട്. കാരണം എന്തെന്നറിയോ? ശുദ്ധമായവൾ, ശുദ്ധമായവളാണ് ഫാത്തിമ. എല്ലാ വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് മനസ്സ് ശുദ്ധമായവളാണ്. എല്ലാ വേണ്ടാത്ത നോട്ടങ്ങളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിച്ചവളാണ്. എല്ലാ വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്ന് നാവിനെ സംരക്ഷിച്ചവളാണ്. എല്ലാ വേണ്ടാത്ത കേൾവികളിൽ നിന്ന് കാതിനെ സംരക്ഷിച്ചവളാ. വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിച്ചവളാണ് ഫാത്തിമ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവിക്ക് സക്കിയ എന്ന പേര് വരാ. കാരണം എന്തെന്നറിയോ? എല്ലാ വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിച്ചവളായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഇനി അടുത്ത പേര് പറയട്ടെ. ഏഴാമത്തെ പേര് പറയാൻ പോവുകയാണ്. എത്ര പേരാ പറഞ്ഞത്? എത്ര പേരെ പറഞ്ഞത്? ഫാത്തിമ, ഫാത്തിമത്ത് സുഹ്റ, സുഹ്റ, പിന്നെ ഫാത്തിമ ബത്തൂല്, സുദ്ദീഖ, സക്കിയ. അപ്പൊ ആറ് പേരായി. ഏഴാമത്തെ പേര് പറയുകയാണ് റാദിയ. റാദിയ എന്നാണ് ഫാത്തിമ ബീവിയുടെ ഏഴാമത്തെ പേര്. അല്ലാ, ഫാത്തിമ ബീവിക്ക് അങ്ങനെ ഏഴാമത്തെ ഒരു പേര് പറയാ. കാരണം എന്തെന്നറിയോ? അല്ലാഹു തൃപ്തിപ്പെട്ടവളാണ്. അല്ലാഹു തൃപ്തിപ്പെട്ടവളാണ് റാദിയ എന്ന പേര് പറയാനുള്ള കാരണം മഹത്തുക്കളെ പഠിപ്പിക്കുകയാൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ച സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്ന് പറയുകയാൽ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇന്ന് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച മോളുണ്ടല്ലോ നബിയേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ടല്ലോ തങ്ങളെ, അവൾ റാദിയയാണ്, അവൾ അല്ലാഹു പൊരുത്തപ്പെട്ടവളാണ് നബിയേ, അവൾ അല്ലാഹു പൊരുത്തപ്പെട്ടവളാണ് നബിയേ, അല്ലാഹുവിന്റെ മലക്കുകളെ പൊരുത്തപ്പെട്ടവളാണ് നബിയേ, മാനാഹമാര മുഴുവനും പൊരുത്തപ്പെട്ടവളാണ് തങ്ങളെ. അതുകൊണ്ടാണ് ഫാത്തിമ ബീവിക്ക് റാദിയ എന്ന പേര് വെക്കാൻ കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാൽ. എന്റെ റമദാദിനാവിന്റെ കുടുംബങ്ങളെ, നീ എട്ടാമത്തെ പേര് പറയട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ എട്ടാമത്തെ പേര് പറയട്ടെ. മർലിയ, മർലിയ. അതും അതുപോലെ തന്നെയാണ് അർത്ഥമുള്ളത്. മർദിയ എന്ന നാമം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു നൽകിയ, അല്ലാഹു നൽകിയ മഹത്തമാണ്. ഫാത്തിമ ബീവിയെ കൊണ്ട് എല്ലാവരും മർദിയായിരിക്കും. ഫാത്തിമ ബീവിന്റെ അടുക്കൽ പോകാം, അൽഹംദുലില്ലാ, എന്ന പ്രശ്നം പരിഹരിക്കും. ഒരാള് പറഞ്ഞ അവിടെ രണ്ടഭിപ്രായമില്ല. ഫാത്തിമ ഞാനില്ല അങ്ങട്ട്, ആരും പറയില്ല, നമ്മളെ കുറിച്ച് അങ്ങനെയല്ല. നമ്മളെ ചിലപ്പോ അഭിപ്രായം പറഞ്ഞ അഭിപ്രായം പറയാൻ കുറെ ആൾക്കാരുണ്ടോ? അങ്ങട്ട് ഞാൻ, അങ്ങട്ട് ഞാൻ, ആ വീട്ടിലേക്ക് ഞാൻ, അല്ലെങ്കിൽ ആ പള്ളിയിൽ ഞാൻ പോകില്ല, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകില്ല, ആ സ്കൂളിൽ എന്റെ കുട്ടിനെ തീർക്കൂല, ആ മദ്രസയിൽ എന്റെ കുട്ടിനെ തീർക്കൂല. നമുക്ക് പല അഭിപ്രായമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് എല്ലാവരും മർദിയ, എല്ലാവരും നൂറിൽ നൂറ് ഫാത്തിമല്ലേ, കുഴപ്പമില്ല, അത് ഓക്കേ, അത് പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ടാണ് മർദിയ എന്ന പേര്. ഇപ്പൊ എത്ര എട്ടണയിലെ, എട്ടണയിലെ, എട്ടണ ഏണായത് കുറെ ആൾക്കാർ ആയാലും ഒന്നുകൂടി നോക്കാം നമുക്ക്. എട്ടായില്ല ഫാത്തിമ ഒന്നത്, പിന്നെ സഹ്റാഹ് രണ്ട്, ബത്തൂല്, പിന്നെ എന്താ വെച്ചേ, ബത്തൂല് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാ പറഞ്ഞ, സിദ്ദീഖ നാല്, സക്കിയ സക്കിയ ആ അഞ്ച്, ശരിയാ, റാദിയ ആറ്, മർദിയ ഏഴ്, ഓക്കെ ഓക്കെ ഏഴ്. ഇനി എട്ടാമത്തത്, എട്ടാമത്തെ പേര് പറയട്ടെ. എട്ടാമത്തെ പേരാണ് മുബാറക. മഹാന്മാരെ പറയുന്ന ബർക്കത്തുള്ളവനാണ്, ബർക്കത്തുള്ളവനാണ്, ബർക്കത്തുള്ളവനാണ്. എട്ടാമത്തെ പേരാണ് മുബാറക. അത് ബർക്കത്തുള്ളവളാണ്, ബർക്കത്തുള്ളവളാ.
മദീനക്കാരെ പറയുന്നുണ്ടല്ലോ, മുത്തുനബിയും ഫാത്തിമ ബിയും നിങ്ങളെ നാട്ടിലേക്ക് വന്നതിന് ശേഷം അല്ലാഹുവേ നിങ്ങളെ കുടുംബത്തിലും നിങ്ങളെ നാട്ടിലൊക്കെ അല്ലാഹു നല്ല ബർക്കത്ത് തന്നിട്ടുണ്ട്. അല്ലാഹു ഞങ്ങൾക്ക് നല്ല ബർക്കത്ത് തന്നിട്ടുണ്ട്. ഒരു സയ്യിദോ ഒരു ആലിമോ ഒരു നാട്ടിൽ വരുമ്പോ ആ നാട്ടുകാർക്ക് അത് വല്ലാത്തൊരു ബർക്കത്താണെന്ന് നമ്മളെ മറക്കല്ലേ. നമ്മുടെ നാട്ടിലൊരു സയ്യിദ് വന്നാൽ, നമ്മുടെ നാട്ടിലൊരു ആലിമ വന്നാൽ, നമ്മുടെ നാട്ടിലൊരു മഹാൻ വന്നാൽ അത് നമ്മുടെ നാടിന് വലിയ ബർക്കത്താണ്. അതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഫാത്തിമ ബീവിക്ക് മുബാറക എന്ന പേര് പറയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ നാട്ടുകാർക്ക് തന്നെ ഒരു ബർക്കത്താ. ഇനി പറയട്ടെ ഒമ്പതാമത്തെ പേര് പറയട്ടെ. ഒമ്പതാമത്തെ പേരാണ് ത്വാഹിറ. ത്വാഹിറ കളങ്കമില്ലാത്തവളാണ് ഫാത്തിമ. കളങ്കമില്ലാത്തവളാണ് ഫാത്തിമ. കളങ്കമില്ലാത്തവളാണ് ഫാത്തിമ. ഒരാളോടും ദേഷ്യമില്ലാത്തവളാണ് ഫാത്തിമ. ഒരാളോടും വൈരാഗ്യമില്ലാത്തവളാണ് ഫാത്തിമ. ആ മനസ്സൊരു പാവമാണ്. മനസ്സൊരു പാവമാണ്. ദുഷിച്ച ചിന്തകളില്ല. മറ്റുള്ളെത്തിയ പരാജയപ്പെടുത്തണമെന്ന ചിന്തയില്ല. മറ്റുള്ളവരോട് ദേഷ്യമുള്ള ചിന്ത ഫാത്തിമയുടെ മനസ്സിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് പുന്നാര റസൂലെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞില്ല, അലിയേ എന്റെ ഫാത്തിമ ഒരു പാവമാണ്. അലിയേ എന്റെ ഫാത്തിമ ഒരു പാവമാണ്. അലിയേ എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കരുത്. അലിയേ എന്റെ ഫാത്തിമയെ സങ്കടപ്പെടുത്തരുത്. അലിയേ അവൾക്ക് ചതിക്കാൻ അറിയില്ല. എന്റെ ഫാത്തിമക്ക് ചതിക്കാൻ അറിയില്ല. അലിയേ എന്റെ ഫാത്തിമക്ക് കളവ് പറയാൻ അറിയില്ല. അലിയേ എന്റെ ഫാത്തിമക്ക് മറ്റൊരാളെ വഞ്ചിക്കാൻ അറിയില്ല. അലിയേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാൽ എന്റെ ഫാത്തിമ പാവമാണ്. എന്റെ ഫാത്തിമ പാവമാണ്. അതുകൊണ്ടാണ് മനസ്സ് ശുദ്ധമായ വെള്ളം അർത്ഥമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒമ്പതാമത്തെ പേര് ത്വാഹിറ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം. ഇനിയും കുറെ പേരുണ്ട്. ഇതിപ്പോ ഞാന് മഹാന്മാര് പറഞ്ഞത് ഞാൻ കണ്ട കിതാബുകളിൽ ഞാൻ കണ്ടതാണ് പറഞ്ഞത്. ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതിനർത്ഥം എന്താ? ആ പേരുകൾ മാത്രമേ ഉള്ളൂ. സാദ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ല, കുറെ പേരുകൾ ഉണ്ടാവും. അതിൽ നിന്ന് ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തൊരു പേരാണ് ഉമ്മു അബീഹ. സ്വന്തം പിതാവിന്റെ ഉമ്മ എന്ന സ്ഥാനം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളയ പുത്രിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബിയുടെ വഫാത്തിന് ശേഷം വീട്ടിൽ തനിച്ച ബീവിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ പരിചരണം വളരെ ഭംഗിയായി നിർവഹിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മു അബീഹ എന്ന് പറയാൻ കാരണം എന്താ? സ്വന്തം പിതാവിന്റെ ഉമ്മ എന്ന് പറഞ്ഞ മുത്തുനബിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തനിച്ചാണല്ലോ. ആ റബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഖിദ്മത്ത് എടുത്തിരുന്ന ഉമ്മയുടെ സ്ഥാനത്തിന് എല്ലാ സ്നേഹവും നൽകിയിരുന്നു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വെക്കാൻ കാരണം. മനസ്സിലായോ ഞാൻ പറഞ്ഞു? നിങ്ങൾക്ക് മനസ്സിലായോ? ഖദീജ ബീവിയുടെ സ്ഥാനത്തിരുന്നിട്ട് ഖദീജ ബീവി ചെയ്തു കൊടുത്തിരുന്ന ഖിദ്മത്തുകൾ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും വസ്ത്രം മലക്കലും മുത്തുനബിയെ സമാധാനിപ്പിക്കലും എല്ലാം ചെയ്തിരുന്നു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണല്ലോ അറിയാമല്ലോ നിങ്ങൾക്ക് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയുടെ കഅബാലയത്തിന്റെ പരിസരത്ത് സുജൂദ് ചെയ്യുമ്പോ അല്ലാഹ് ഇസ്ലാം പ്രബോധനം നടത്തിയതിന് ശേഷം ശത്രുക്കൾ മുത്തുനബിയെ വേട്ടയാടുന്ന സമയമായിരുന്നുവോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ പത്ത് പേരായില്ലേ? ഇപ്പൊ എത്ര പേരായി? പത്തെണ്ണായില്ലേ? പത്തെണ്ണം പറഞ്ഞല്ലോ നമ്മള്. പത്തെണ്ണം പറഞ്ഞില്ലേ?
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തെണ്ണം പറഞ്ഞു അല്ലേ? കുറെ ആളുകൾ ഒമ്പതെണ്ണാണ് ഏഴെണ്ണാണ് അല്ലല്ല പത്തെണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പത്തെണ്ണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ലേ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയും, ഒരാൾ ഒമ്പത് പറയും, ഒരാൾ ഏഴ് അറിയും. ഒന്നും വേണ്ട, നമുക്ക് നോക്കാം, തലക്കം നോക്കാം, തലക്കം നോക്കുന്ന പ്രശ്നം തീർന്നല്ലോ. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഒന്ന് എണ്ണിക്കോളി കേട്ടോ, എത്രയായി? ഒന്ന് നല്ല എണ്ണിക്കോളി. അൽ ബത്തൂൽ രണ്ട്, സഹ്റ മൂന്ന്, പിന്നെ സിദ്ദീഖ നാല്, സക്കിയ അഞ്ച്, റാളിയ ആറ്, മർദിയ ഏഴ്, മുബാറക്ക എട്ട്, ത്വാഹിറ ഒമ്പത്, ഉമ്മു അബീഹ പത്ത്. ഇനി ആ കമന്റ് രീതിയിലൊക്കെ മാറ്റിയാളി. ആ ഓക്കെ, ഇപ്പൊ പത്തെണ്ണായി, ഇപ്പൊ പത്തെണ്ണായി, ഓക്കെ ഓക്കെ. ഇനി വിഷയത്തേക്ക്, ഇപ്പൊ പത്തെണ്ണായി, പത്ത് പേരായി, പത്തും പഠിച്ചോളി. പരീക്ഷക്ക് രണ്ടു മൂന്ന് ചോദ്യമൊക്കെ ഉണ്ടാവും. ഫാത്തിമയുടെ പേര് പറഞ്ഞുതരാന്നല്ലേ? അപ്പൊ അപ്പൊ നമ്മൾ വിചാരിച്ചു ആ അവസ്ഥ അതെ അതല്ല സുഖല്ലേ. എനിക്ക് ആ ലൈവ് കേട്ട പോലെ, ലൈവ് കേട്ടോളി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ പഠിച്ചു വെച്ചാൽ അത്രയും സുഖം മാത്രം, ഇപ്പൊ പഠിച്ചു വെച്ചാൽ അത്രയും സുഖം മാത്രം. അപ്പോ എന്തപ്പോ പറഞ്ഞത്? എവിടെയോ വെച്ച് നമ്മൾ നിർത്തിയല്ലോ. ഫാത്തിമ ബി റളിയല്ലാഹു പേരുകൾ നമ്മൾ പറഞ്ഞു. എവിടെ വെച്ചപ്പോ നമ്മൾ മുട്ടി? പത്ത് പേര് നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, മറന്നുപോയി. അങ്ങനെ അങ്ങനെ നമസ്കരിക്കാണ്, സുജൂദിൽ കിടക്കാം. ആ സുജൂദിൽ കിടക്കുന്ന സമയം ആ സുജൂദിൽ കിടക്കുന്ന സമയത്തെ അബൂജഹലും ശത്രുക്കളും മുത്തുനബിയെ തിരഞ്ഞു നടക്കാൻ, എവിടെന്നെങ്കിലും കിട്ടിയാൽ അക്രമിക്കാൻ, ഒരു അവസരം കിട്ടിയാൽ അക്രമിക്കാൻ ഇങ്ങനെ തിരഞ്ഞു നടക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയാൻ, അല്ലാഹുവേ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുന്ന സമയത്തെ അബൂജഹൽ അത് കാണുകയാണ്. അബൂജഹലെ കണ്ട ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോ അബൂജഹൽ വന്നിട്ട് ഒറ്റകത്തിന്റെ ചീഞ്ഞളഞ്ഞ കുടൽമാല ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ വന്ന് ഇടുകയാണ്. അല്ലാഹ് സുജൂദിൽ കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൂട്ടങ്ങള് അബൂജഹലെ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ വെക്കുകയാൻ, ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിയ കുടൽമാലയാണ്, ചീഞ്ഞളിഞ്ഞാൽ നമുക്കറിയാമല്ലോ വല്ലാത്ത ദുർഗന്ധമാണല്ലോ, വല്ലാത്ത ദുർഗന്ധമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ റുഖ്യമാനിയിൽ ഇങ്ങനെ ദുആ ചെയ്യുകയാൻ, അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് പിറകിലൂടെ വന്ന് അബൂജഹലെ ഒട്ടകത്തിന്റെ കുടൽമാല വന്നുകൊണ്ട് പ്രവാചകന്റെ ശരീരത്തിലേക്ക് എറിഞ്ഞ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അപ്പുറത്ത് നിന്നത് കാണുന്നുണ്ട്. ഖദീജ ബീവി മുന്നിലേക്ക് ഇറങ്ങിയാൽ ഖദീജ ബീവിയെ തിരഞ്ഞു നടക്കുകയാണ് ശത്രുക്കൾ. ഉടനെ തന്നെ ഖദീജ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഫാത്തിമ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മാപ്പയെ ശത്രുക്കളെ ആക്രമിക്കുന്ന ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ ഓടി ചെല്ലുകയാണ്. മുത്തുനബിയേ എന്ത് പറ്റി നബിയേ, എന്ത് പറ്റി നബിയേ, എന്റെ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഓടി ചെല്ലുകയാൻ, വലിയ കുടൽമാലയല്ലേ
തന്റെ ചുമലിൽ വന്ന് എറിഞ്ഞ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് തനിയെ ഒറ്റക്ക് നീക്കാൻ കഴിയുന്നില്ല. കാരണം വലിയ ഒരുപാട് ഒരുപാട് കുടൽമാലകൾ ചീഞ്ഞളിഞ്ഞ ഒരുപാട് കുടൽമാലകൾ ഉണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്ന് ഓരോന്നോരോന്നായി എന്റെ കൈകളെ കൊണ്ടിങ്ങനെ നീക്കി കൊടുക്കുന്നു. അല്ലാഹ്, എന്തോ ഒരു വലിയ സങ്കടമാണ്, എന്തോ ഒരു വലിയ പ്രയാസമാണ്. പാപ്പിയവല്ലാതെ സ്നേഹിച്ചവളാണ് ഫാത്തിമ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ചവളാണ് ഫാത്തിമ. ലോകത്ത് അങ്ങനെ സ്നേഹിച്ച മറ്റൊരാളെ കാണിച്ചു തരാ കഴിയോ ചെറുപ്പക്കാരാ? അത്രമാത്രം വലിയ സ്നേഹം നൽകിയ, അത്രമാത്രം വലിയ ഇഷ്ടം നൽകിയ ഒരു ബാപ്പിയെയോ മകളെയോ ലോകത്ത് നമുക്ക് കാണിച്ചു തരാൻ പറ്റോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, പ്രവാസ ലോകത്ത് നിന്ന് നമ്മൾ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ, പ്രവാസ ലോകത്ത് നിന്ന് നമ്മൾ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അല്ലാഹുവേ, ആ പ്രവാസ ലോകത്ത് നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മളെ എയർപോർട്ടിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് നമ്മളെ കൊണ്ടുവരാമെന്ന മക്കള് നമ്മളെ കാണുമ്പോ അവരുടെ തുള്ളിച്ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ, എയർപോർട്ടിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് വരുന്നത് കാണുമ്പോ, പെട്ടിയും ബാഗുമായി നമ്മൾ പുറത്തേക്ക് വരുന്നത് കാണുമ്പോ, അല്ലാഹ് നമ്മളെ പിഞ്ചോമര മക്കള് നമ്മളെ കാണുമ്പോ പാപ്പാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം തരാറില്ലേ, ടാറ്റ തരാറില്ലേ, കൈകൊണ്ടിങ്ങനെ വീശാറില്ലേ? ഒരു മോൾക്ക് ബാപ്പയോടുള്ള സ്നേഹം അതാണ്, ഒരു മോൾക്ക് ബാപ്പയോടുള്ള സ്നേഹം അതാണ്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങള് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോ പലരും മക്കളെ കൊണ്ടുപോവാ മടിക്കുന്നത് എന്തുകൊണ്ടാ? പലരും വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് മക്കളെ കൊണ്ടുപോവാ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോ പുന്നാര മോളുടെ കരയുന്ന കണ്ണിന്റെ കണ്ണ് കാണാ കഴിയാത്തത് കൊണ്ടാണ് പല പ്രവാസികളും അങ്ങനെ പോകുന്നത്. ഇനി കൊണ്ടുപോയാൽ തന്നെ എയർപോർട്ടിൽ നിന്ന് അവസാനത്തെ കവാടം നമ്മളങ്ങ് കിടക്കുമ്പോ നമ്മളെ ഭാര്യയോടെ കൈ ചൂണ്ടിയിട്ട് നമ്മൾ ടാറ്റു കൊടുക്കുമല്ലോ, കുഞ്ഞുമക്കളോട് നമ്മൾ കൈ ചൂണ്ടിയിട്ട് ടാറ്റ കൊടുക്കുമല്ലോ. അത് വല്ലാത്തൊരു രംഗമാണ്. ഇനി മുഖം കാണണമെങ്കിൽ വർഷങ്ങൾ കഴിയണമല്ലോ, ഇനി എന്റെ മോളെ കാണണമെങ്കിൽ വർഷങ്ങൾ കഴിയണമല്ലോ, ഇനി എന്റെ ഭാര്യയെ കാണണമെങ്കിൽ വർഷങ്ങൾ കഴിയണമല്ലോ. പ്രവാസ ലോകത്തേക്ക് നമ്മൾ അങ്ങ് കടന്നു കഴിഞ്ഞാൽ അല്ലാ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടും ഭാര്യയോടും സലാം പറഞ്ഞ് ടാറ്റ കൊടുത്തു പോകുമ്പോ ഏതൊരു ബാപ്പയുടെയും മനസ്സ് വിടക്കുന്ന രംഗമല്ലേ? ഏതൊരു പ്രവാസിയുടെയും മനസ്സ് വിടക്കുന്ന രംഗമല്ലേ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ നാട്ടിൽ തോളത്ത് തയ്യിട്ട് നടന്നിരുന്ന കൂട്ടുകാർ വൈകുന്നേരമാകുമ്പോ പാറപ്പുറത്തെ മങ്ങാടിയിലൊക്കെ നമ്മുടെ കൂടെ സംസാരിക്കാനിരുന്ന കൂട്ടുകാർ, ആ കൂട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിട്ട് വിദേശത്തേക്ക് പോകും രംഗം നീ ഒന്ന് ആലോചിച്ചു നോക്കൂ കൂട്ടുകാരാ. ഇതേ പ്രകാരം ബാപ്പയും മക്കളും പരസ്പരം തമ്മിൽ വല്ലാത്ത സ്നേഹമാണ് അവിടെ കാണുന്നത്. പല മക്കളും ബാപ്പാ എന്ന് പറഞ്ഞ് കരയാറുണ്ടല്ലോ, പലരും ബാപ്പാ ഉമ്മ ഉപ്പച്ചി എന്ന് പറഞ്ഞ് കരയാറുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട മക്കൾക്ക് ബാപ്പയോടുള്ള സ്നേഹമാ. ചെറുപ്പക്കാരാ, നിങ്ങൾ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോ നിങ്ങളെ മക്കള് കാണുമ്പോ കരയാറില്ലേ? നിങ്ങൾ കരച്ചില് വരാനിട്ടല്ല, നിങ്ങളെ കരയാനിട്ടാണ്, കരച്ചില് വരാനിട്ടല്ലോ. പക്ഷേ പ്രവാസികളെ നിങ്ങളെ കരയൂല, നിങ്ങളെ കണ്ണുനീര് നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാ. വീഡിയോ കോളിലൂടെ മക്കളോട് ഫോൺ വിളിക്കുമ്പോ, വേണ്ടപ്പെട്ടവരോട് ഫോൺ വിളിക്കുമ്പോ ആ മക്കളുടെ മുഖം കാണുമ്പോ കരച്ചില് വരാനിട്ടില്ലല്ലോ. പക്ഷേ കരയുന്ന മക്കളെ സമാധാനിപ്പിക്കേണ്ട ബാപ്പ
പ്രവാസിയായ ബാപ്പയാണല്ലോ, ഞാനും കൂടി കരഞ്ഞാൽ എന്റെ മക്കളെ മനസ്സ് തകരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഓരോ പ്രവാസിയും കരയാത്തത് പെങ്ങളെ, ഓരോ പ്രവാസിയും കരയുന്നത് നമ്മൾ കാണാത്തത് പെങ്ങളെ. അവരുടെ മനസ്സ് പിടയുകയാ, അവരുടെ മനസ്സ് കണ്ണുനീരാ, പക്ഷേ നമ്മളതറിഞ്ഞില്ലല്ലോ. അറിയാ വൈകിപ്പോയി പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ഓരോ ഉമ്മയും ഓരോ ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കാണുന്നത്. ആ ബന്ധമാണ് അതിലേറെ വലിയ ബന്ധമാണ്, അതിലേറെ വലിയ സ്നേഹത്തിന്റെ ബന്ധമാണ്. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം അല്ലേ അല്ലേ. ഫാത്തിമ ബീവിക്ക് വിക്രം മാത്രം വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്, വല്ലാത്തൊരു ബന്ധം. വാപ്പാന്ന് പറഞ്ഞ ഉപ്പയില്ലാതെ ഉറങ്ങില്ലായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ചില മക്കൾ അങ്ങനെയാണ്, ബാപ്പച്ചിയില്ലാതെ, ബാപ്പയില്ലാതെ ഭക്ഷണം തന്നെ കഴിക്കില്ല. ഇനി ഉമ്മമാര് നിങ്ങൾ അങ്ങനെ പറയുന്നത് വേണ്ട, ഉമ്മമാരും ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല, അപ്പൊ പ്രശ്നം തീർന്നില്ലേ. ഇനിയിപ്പോ അങ്ങനെ പറയുമ്പോ ഞങ്ങളെല്ലാം ചെയ്തെടുക്കണം, അങ്ങനെയല്ല, അങ്ങനെയല്ല. ബാപ്പയും ഉമ്മയും രണ്ടും അങ്ങനെയാണ്, ബാപ്പയും ഉമ്മയും. മാതാപിതാക്കളില്ലാതെ മക്കൾ ഉറങ്ങൂല, സംഗതി തീർന്നല്ലോ. അപ്പൊ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിയും വല്ലാത്തൊരു ബന്ധമായിരുന്നു, വല്ലാത്തൊരു ബന്ധം. ആ ബന്ധമാണ് ഈ ചരിത്രത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്ന് ഒട്ടകത്തിന്റെ കുടൽമാലയാണ്, ഒട്ടകത്തിന്റെ കുടൽമാല. നമ്മളിപ്പോ ഇവിടെ കോയിൻ അറുത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകും? ആ കോയിന്റെ ആ തോലൊക്കെ, കോയിന്റെ തോലൊക്കെ പൊളിച്ചു വേണം. അല്ലാ, കോയിന്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചു നോക്കി, ഇടക്കിടക്ക് അതൊക്കെ തൊളിച്ചെടുക്കണം, അതൊക്കെ തൊളിച്ചെടുക്കണം. കോയിന്റെ തോലൊക്കെ തൊളിച്ചെടുക്കണം, ഒക്കെ നമ്മൾ ചെയ്തെടുക്കണം. ആണുങ്ങൾ അതൊക്കെ പണിക്ക് ചെയ്തെടുക്കണം. വീട്ടിൽ ചിലപ്പോ പിന്നെ മീൻ നന്നാക്കാനുണ്ടെങ്കിൽ മീൻ നന്നാക്കണം, മീൻ നന്നാക്കലുണ്ടെങ്കിൽ മീൻ നന്നാക്കാൻ കൂടി കൊടുക്കണം, ഇറച്ചി വെട്ടാൻ കൂടി കൊടുക്കണം. ഞാൻ എന്റെ ഉമ്മന്റെ കൂടെ അതിനൊക്കെ കൂടിയിട്ടുണ്ട്, എന്റെ ഉമ്മന്റെ കൂടെ അതിനൊക്കെ കൂടി കൊടുക്കണുണ്ട്. ഞാൻ മീൻ നന്നാക്കലുണ്ട്, പിന്നെ ബീഫ് വെള്ളിയാഴ്ച ബീഫ് വാങ്ങി അത് വെട്ടി കൊടുക്കലുണ്ട്. എന്റെ ഉമ്മല്ല കാലത്ത് ഞാൻ അതൊക്കെ ചെയ്തല്ലേ, അടുക്കള പണി ചെയ്യലുണ്ട്, നിലം തോത്തിലുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യണ തന്നെയാണ്, അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഞാനിന്നെല്ലാം കളൊക്കെ ചെയ്ത് കൊടുക്കണം, അതൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഉമ്മ ഉണ്ടാവുമ്പോ അതൊരു സന്തോഷമാണല്ലോ, ഉമ്മാന്റെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ, അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. മീൻ നന്നാക്കലൊന്നും വലിയ അത്ര വലിയ പണിയൊന്നും അല്ല, അതൊക്കെ അതിന്റെ ചെളുക്ക് ഇങ്ങനെ കളയാ, എന്നിട്ട് അതിനിങ്ങനെ രണ്ട് നാലോ മൂന്നോ വര നന്നാക്കി ഒന്ന് ഇട്ടുകൊടുക്കാം. എന്തിന്? മുളക് നന്നാക്കി ഒന്ന് തേപ്പിച്ച് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ട്, എന്നിട്ട് അത് നാലഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകുക അല്ലേ. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യലേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യലേ. അപ്പോ അതൊരു സന്തോഷമാണ്, അതൊരു സന്തോഷമാണ്. അപ്പൊ പറഞ്ഞു വന്നതെന്ന് അറിയാം, ഇപ്പൊ കോഴി നന്നാക്കുമ്പോ, കോഴിനെ നന്നാക്കുമ്പോ ചിലപ്പോ തുങ്ങല് ആ പെരട്ടിയും പൊളിച്ച ഒറ്റ പോലെ ഇങ്ങനെ ഇങ്ങനെ കൊളത്തുണ്ട്, ആ പെരട്ടിമ്മ ഒറ്റ പോലെ ഒഴിച്ച തുങ്ങലും മാറ്റി ഇങ്ങോട്ട് പോരും. അല്ലാതെ കോഴി ഒളിച്ചുമ്പോ കോഴിന്റെ തോൽ ഒളിച്ചുമ്പോ നമ്മൾ എന്ത്, ഓരോ തുങ്ങലും ഇങ്ങനെ പുറച്ചെടുക്കാൻ നിൽക്കണ്ട, അത് പ്രയാസമാണ്. നേരെ മറിച്ച് എന്ത് ചെയ്താൽ മതി, ഈ പെരടിയിൽ ഈ രണ്ട് കൈയിട്ട് ഇങ്ങനെ പൊളിച്ചാൽ മതി. ഇങ്ങനെ വലിച്ചോങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്തതാ, ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ പോലെ ഒഴിച്ചാൽ തുങ്ങലും മാറ്റിട്ട് പോരും. പിന്നെ രണ്ട് കാലിന്റെ ഭാഗത്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി, നല്ല സുഖം, നല്ല സുഖം, നല്ല സുഖം. അങ്ങനെ ചെയ്തോക്കേണ്ടി, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കഴിയും. അപ്പൊ ആ കോഴിന്റെ, നമ്മള് വീട്ടിലൊരു കോഴിനെ നന്നാക്കുകയാണെങ്കിൽ ആ കോഴിന്റെ വേസ്റ്റ് എത്ര ഉണ്ടാവും, അവസാനം എത്ര ഉണ്ടാവും അല്ലേ? ഒരു കയ്യിൽ പിടിക്കാൻ മാത്രമേ ഉണ്ടാവും, ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളത്, അതുണ്ടാവുള്ളൂ. നമ്മള് സാധാരണ കടിയിൽ നിന്ന് ചിക്കൻ വാങ്ങിയിട്ട് കൊണ്ടുവരണമെന്നുണ്ട് നമ്മളത് അറിയത്തത്, ആകെ എത്ര ഉണ്ടാവുള്ളൂ വേസ്റ്റ്. ഇനി നോക്കി, നിങ്ങള് കോഴിലെ സെന്റർ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒറ്റ പൊളി സെന്ററിലെ പിടിച്ചിട്ട് നടുവിലെ പിടിച്ചിട്ട് കോഴിന്റെ വയറിന്റെ ആ കയ്യിലെ പിടിച്ചിട്ട് ഒറ്റ പൊലി പിടിച്ചു ഒന്നായിട്ട് ആ കോഴിന്റെ വേസ്റ്റ് ഒന്നായിട്ട് ഇങ്ങോട്ട് പോരും. അപ്പൊ അത് കുറച്ചുണ്ടാവുള്ളൂ. ഒരു ഒട്ടകത്തിന്റെ കുടൽമാല എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും പ്രിയപ്പെട്ടവരെ? ഒട്ടകത്തെ കണ്ടു കണ്ടോ? ഒട്ടകം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമല്ലേ? ഒട്ടകത്തെ കണ്ടിട്ടില്ലേ? ആ ഒട്ടകത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒട്ടകത്തിന്റെ കുടൽമാല എത്രത്തോളം ഉണ്ടാവും? ഇവിടെയാണ് ഞാനിത് പറഞ്ഞത്. എന്തിനാ
കോഴിയുടെ വേസ്റ്റും മീനിന്റെ വേസ്റ്റും, മീനിന്റെ വേസ്റ്റ് ഒക്കെ ഇത്തിരി ഉണ്ടാവുള്ളൂ. മീനിങ്ങനെ നമ്മൾ നന്നാക്കുമ്പോ ഇച്ചിരി ഒന്ന് ഒന്നിങ്ങനെ കിട്ടും, അതിനൊരു പെണ്ണി ഉണ്ടാവും, പിന്നെ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ മാറ്റിയേക്കും, അത്രേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഒരു ഒട്ടകത്തിന്റെ കുടൽമാല നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരുപാടുണ്ടാവും. ആ ഒട്ടകത്തിന്റെ കുടൽമാലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരടിയിൽ ഇട്ടത്. അല്ലാഹുവേ, വല്ലാത്തൊരു അവസ്ഥ. സുജൂദിൽ കിടക്കും, സുജൂദിൽ കിടക്കും നമുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. വലിയ പ്രയാസം. ഓടിവരികയാണ് ഫാത്തിമ ബീ റളിയല്ലാഹു അൻഹ, ഓടിവരികയാണ് ഫാത്തിമ ബീ റളിയല്ലാഹു അൻഹ. ഓടി വന്നിട്ട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലുള്ള ആ ഒട്ടകത്തിന്റെ കുടൽമാല ഇങ്ങനെ എടുത്തു മാറ്റുകയാണ്. അല്ലാ അല്ലാ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാ. ഓരോ കുടൽമാലയെടുത്ത് ഇങ്ങനെ എടുത്തു മാറ്റാൻ തുടങ്ങി, ഓരോ ഓരോ കുടൽമാലയെടുത്തിട്ട് ഇങ്ങനെ എടുത്തു മാറ്റാൻ തുടങ്ങി. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ നിന്ന് മുത്തുമോണ ഫാത്തിമ ബീവി വന്നിട്ട് കരയല്ലേ ബാപ്പാ, കരയല്ലേ ബാപ്പാ, സങ്കടപ്പെടണ്ട ബാപ്പാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലുള്ള ശിരസ്സിലുള്ള കുടൽമാലകളെ ഓരോന്നോരോന്നായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എടുത്തു മാറ്റുകയാണ്. അല്ലാ, ആ പ്രിയപ്പെട്ട പൊന്നുമോള് വാപ്പക്കൊരു സങ്കടം വന്നപ്പോ ഓടി വന്നത് കണ്ടില്ലേ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മുത്തു റസൂലുള്ളാഹിക്കൊരു വിഷമം വന്നപ്പോ ഓടി വന്നത് കണ്ടില്ലേ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മുത്തു നബിയുടെ കരളിന്റെ കരളാണ്, കരളിന്റെ കഷ്ണമാണ് ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം തരണമല്ലാ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം തരണമല്ലാ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു ഫാത്തിമയുടെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ.